എത്ര വർഷം പ്രവാസ ജീവിതമായിരുന്നു? 18 വർഷം. ഏകദേശം 18 വർഷത്തോളം പ്രവാസ ജീവിതം നയിച്ചതിന് ശേഷം ഒരു സ്വന്തം നാട്ടിൽ ജനിച്ചു വളർന്ന മണ്ണിൽ കുറച്ച് ഭാവിയിലത്തേക്ക് വേണ്ടി കുറച്ച് സമ്പാദ്യം എന്ന നിലയിൽ കടവന്ത്രയിൽ എത്ര സെന്റ് സ്ഥലം വാങ്ങിച്ചു? സ്ഥലം അപ്പനായിട്ടുള്ള സ്ഥലം. അപ്പനായിട്ട് കുടുംബപരമായിട്ട് കിട്ടിയ സ്ഥലമാണ്. അവിടെ വീട് വെച്ചു. വീട് ഞാൻ വെച്ചു. വീട് വെച്ചു. ആ വീട്ടിൽ ഇപ്പൊ കേറാൻ നിർത്തിയില്ല. ഒരു ബിനാമി ഉണ്ട്, അവരൊക്കെ ഒരു തരം. ഇന്നലെ ജോയി വന്ന കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചോട്ടെ, ഇത് കൊച്ചി എന്ന് പറഞ്ഞ നഗരമാണ്, ഇവിടെ പോലീസും പട്ടാളം ഒന്നും ഇല്ല. പോലീസ് പറയുന്നത് കോടതിയിൽ പോയിക്കോ. അവൻ ഞാൻ അറിയാതെ കേസ് കൊടുത്തു എന്റെ പേരിൽ. 10 വർഷത്തേക്കാണ് ഗുണ്ടയാണ് ഞാൻ 10 വർഷത്തേക്ക് തന്നേക്കണെന്ന് പറഞ്ഞാണ് നിർത്തിയിരിക്കുന്നത്. ആ വീടൊന്ന് കാണാമോ? അത് കാണാലോ. ഒരു വിധത്തിലും ക്ലീൻ ചെയ്യുകയോ ഒന്നും ചെയ്യില്ല. ഇപ്പൊ ഇന്നലെയൊക്കെ ഇപ്പൊ ഇത് പൊളിച്ചു കണ്ട, അടത്തി അടത്തി കളയും. ഇത് വാടകയ്ക്ക് കൊടുത്തല്ലേ നിങ്ങൾ? വാടകയ്ക്ക് താമസിക്കാൻ വേണ്ടിയാണ് കൊടുത്തത്. ഇത് വാടകയ്ക്ക് ജെന്റ്സ് ഹോസ്റ്റൽ ബോർഡ് കണ്ടില്ലേ, ജെന്റ്സ് ഹോസ്റ്റൽ കൊടുത്തു. ഇപ്പൊ വാടക വാടക എത്ര രൂപ? 50,000 രൂപയാണ് വാടക. വർഷങ്ങളായ ഒരു ഇതിന്റെ എല്ലാം ഉണ്ട്, എല്ലാ തെളിവുകളും ഉണ്ട് ഇതിനകത്ത്. വാടക തരുന്നേയില്ല, അത് ബാങ്കിൽ അടക്കാൻ പറ്റുന്നില്ല. മാറിത്തരാൻ പറഞ്ഞു. മാറിത്തരാൻ പറഞ്ഞ് അവരെനിക്കെതിരെ ഞാൻ അറിയാതെ തന്നെ കേസ് കൊടുത്തത്. പോലീസ് ഏത് സ്റ്റേഷനിലാണ്? തേവര സ്റ്റേഷൻ, എറണാകുളം തേവര സ്റ്റേഷൻ, സൗത്ത് സ്റ്റേഷൻ. അവിടെ കൊടുത്തത്. അല്ല, അവിടെ ചെന്നു, ഞാൻ ചെന്ന് ജോലി പറഞ്ഞു അത് കോടതിയാണ് തീരുമാനിക്കുന്നത്, ഞങ്ങളല്ലെന്ന് പറഞ്ഞു. അപ്പൊ കാശ് കൊടുക്കണേണ്. ഈ ഹെൽത്തിലൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് വന്നിട്ട് ഇങ്ങനത്തെ ഒരു ഇതേ ഇല്ലെന്നാ പറയണത്. ഇത് ഇങ്ങനത്തെ ഒരു ബോർഡ് ഇല്ല, ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഹെൽത്ത് ഇൻസ്പെക്ടർ ഇവിടെ വന്നാല് അവർ നമ്മൾ കൊച്ചിൻ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് ലെറ്റർ കൊടുത്ത് ഇങ്ങനെയാണ്, ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, ഇവർ ലൈസൻസും ഇല്ല ഒന്നുമില്ല നടത്തുന്നത്. ഈ ബോർഡ് അവിടെ നിന്ന് പേപ്പർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഈ ഏരിയയിലെ ഹെൽത്തിലേക്ക് വന്നു. ഹെൽത്തിൽ നിന്ന് ആള് ഹെൽത്തിൽ നിന്ന് ഇവിടെ അന്വേഷിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനൊരു വീടില്ല, ഇങ്ങനെ കെട്ടിടമില്ല, ഇവിടെ ഒരു ആളില്ല. വീടിനെ കരമടക്കുന്ന ആരാണ്? ഞാൻ വില്ലേജ് ഓഫീസിൽ എല്ലാം ഞാൻ എൻ്റെ പേരിൽ തേവര പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തേക്കാണ് ഈ പാവപ്പെട്ട പ്രവാസി. കൊടുത്തിട്ട് അവർ സമ്മതിച്ചില്ല, അവർ പറഞ്ഞു കോടതി കോടതിയിൽ ഇവർ കൊടുത്തിട്ടുണ്ട്, അപ്പൊ കോടതി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളോട് കിട്ടും. ഈ വസ്തുവിൻ്റെ കൈവശാവകാശം, പൊസഷൻ, ബാക്കിയുള്ള കരമടയ്ക്കുന്നത്, പ്രമാണം എല്ലാം ശ്രീ ജോസഫിൻ്റെ പേരിലാണ്. പക്ഷേ അദ്ദേഹത്തിന് ഈ വീട് വാടകയ്ക്ക് കൊടുത്തതിന് ശേഷം വാടക കൊടുക്കാതെ ഇവിടെ ഗുണ്ടായിസം കാണിച്ച് സ്വന്തമാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ദിൽകുമാർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്. അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഉണ്ടോ? അദ്ദേഹത്തിന് ഫോൺ നമ്പർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഫോൺ നമ്പർ എന്നാണ് വീട് വാടകയ്ക്ക് കൊടുത്തത്? കൊടുത്തിട്ട് 3 വർഷമായി. 3 വർഷം എത്ര കാലം വാടക തന്നു? വാടക കുറച്ച് ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ ആണ് തന്നിരിക്കുന്നത് ഫസ്റ്റ്. പിന്നെ ഒന്നും തരുന്നില്ല. അതിന് റെസീറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ റെസീറ്റ് എന്ന് പറയുന്നത് ബാങ്കിൽ അടയ്ക്കാൻ പറഞ്ഞിട്ടാണ് കൊടുത്തത്. ബാങ്കിൽ കുറച്ച് അടച്ചിട്ടുണ്ട്. ആ വാടകച്ചിട്ടാണ്. അതിൻ്റെ ഒരു എണ്ണം കൂടി ഞാൻ കൊണ്ടുവരണം, അത് വീട്ടിലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവൻ എല്ലാം തീർത്തോളാന്നും പറഞ്ഞിട്ട് റഫായിട്ട് ഒരു 20 രൂപയുടെ പേപ്പറിൽ എഴുതി. ഞാനെല്ലാം ലോൺ പാസ്സായി കിടക്കുന്നുണ്ട്, എല്ലാം തീർത്തോളാന്ന് പറഞ്ഞു. എന്നിട്ട് അത് വെച്ചിട്ട് അപ്പം ഒറിജിനൽ ഡോക്യുമെന്റ്സ് കൈപ്പറ്റി. നമ്മുടെ അടുത്ത് ഡ്യൂപ്ലിക്കേറ്റ്, നമ്മുടെ അടുത്താണല്ലോ ശരിക്കും ഒറിജിനൽ വെക്കേണ്ടത്. ഫോട്ടോസ്റ്റാറ്റ് നമ്മുടെ കേസ് കൊടുത്ത് ഇപ്പൊ അടുത്ത മാസം 20 വക്കീലിന് ഇറങ്ങിയതിട്ട് അവിടെയും കളിയാണ്. വക്കീൽ 2 പ്രാവശ്യം ഹാജരായില്ല. അപ്പൊ കോർട്ട് 29 വരെ നീട്ടി വെച്ച്. ഈ മാസം മാർച്ച് മാസം 29 വരെ നീട്ടി വെച്ചേക്കേ. അപ്പൊ എഗ്രിമെന്റും കഴിയും, എല്ലാം കഴിയും. 28 എഗ്രിമെന്റ് കഴിയും. നിങ്ങളൊക്കെ ഇവിടുത്തെ നാട്ടുകാരല്ലേ? ഇദ്ദേഹത്തിന് അറിയാമോ? പിന്നെ വർഷങ്ങളായിട്ട് അറിയാം. ഇപ്പൊ ഇദ്ദേഹത്തിന് ഇവിടെ ഒരു വീട് വല്ലതും ഉണ്ടോ? ഇദ്ദേഹത്തിന്റെ വീടാണ്, തറവാടാണിത്. ആ വീടിന്റെ അവസ്ഥ എന്താണ്? ആ വീട് ഒരു ദിലീപ് എന്നോ എന്തോ പറഞ്ഞ ഒരാൾക്ക് വാടകയ്ക്ക് കൊടുത്തു. വാടകയ്ക്ക് കൊടുത്തിട്ട് അയാൾ ഇങ്ങനെ ഹോസ്റ്റലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എന്തൊക്കെയാണ് ഇടപാട് നടക്കുന്നതെന്ന് വല്ലതും അറിയാമോ? അത് രാത്രി സമയങ്ങളിൽ നടക്കുമ്പോൾ ഒച്ചയും ബഹളമൊക്കെ കേൾക്കാം. ഇനി ഞങ്ങളിങ്ങനെയുള്ള കാര്യങ്ങളങ്ങോട്ട് ശ്രദ്ധിക്കാറില്ല. അവിടെ ഈ ബാച്ചിലേഴ്സിൻ്റെ പല രീതിയിലുള്ള ഇടപാടുകളുണ്ട്. മനസ്സിലായില്ല, ബാച്ചിലേഴ്സിന് വേറെ എന്തോ പല രീതിയിലുള്ള ഇടപാട്. ബാച്ചിലേഴ്സിൻ്റെ വെള്ളം മദ്യപാനം എല്ലാം ഉള്ളതായിട്ടാണ് പറയുന്നത്. വേറെ ഇടപാട് മയക്കുമരുന്നിൻ്റെ ഇടപാടുകൾ അറിയാം? അത് എനിക്കറിയില്ല, അറിയില്ലാത്തൊരു കാര്യം. രഹസ്യമാണത്. അപ്പം നിങ്ങളൊക്കെ നാട്ടുകാരായിട്ട് ഇവിടെ ഉണ്ടായിട്ടും ഈ ഒരു പാവം 10-65 വയസ്സായ ഒരു മനുഷ്യനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും സ്വന്തം വീട്ടിൽ പോലും കയറി, അതായത് ജനിച്ചു വളർന്ന തറവാട്ടിനകത്ത് പോലും കയറി കിടക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ നാട്ടുകാരെന്നുള്ള നിലയിൽ താങ്കൾക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിരുന്നെങ്കിൽ താങ്കൾ എന്ത് ചെയ്യുമായിരുന്നു?
ഞങ്ങൾ പോലീസ് അധികാരിയോട് പരാതിപ്പെടും. നിങ്ങൾ പോലീസിൽ പരാതിപ്പെട്ടോ? പോലീസ് പോയി അവർ പറഞ്ഞ് കോടതിയാണ് തീരുമാനിക്കുന്നത് പറഞ്ഞു. കോടതി ഇങ്ങനെ ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാനൊക്കെ കോടതിയിൽ കേസുണ്ടെങ്കിൽ കോടതിയിൽ സിവിൽ കേസിൻ്റെ കാലം പോകുന്ന പോക്ക് അറിയാമല്ലോ. അറിയാം, വർഷങ്ങളോളം കിടക്കും. പക്ഷേ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് വാടകക്കാർക്ക് അനുകൂലമായിട്ടുള്ള അല്ല ഓണർക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങളാണ് ഉള്ളതെന്ന് പറയും. പക്ഷേ കോടതിയിലേക്ക് പോയി കഴിയുമ്പോൾ കേസ് ഓരോ ദിവസം മാറ്റി 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 വളരെ കൊല്ലങ്ങളാകും. അപ്പോൾ ഇവർക്ക് വാടകയും കിട്ടില്ല, വളരെ പരിതാപകരമാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരം എന്താണ്? പരിഹാരം ഉണ്ടായാൽ അത് അതിക്രമിച്ച് കടക്കാനുള്ള അല്ലെങ്കിൽ എൻ്റെ ഭൂമിയിൽ എനിക്ക് കടക്കാനുള്ള സ്വന്തം ഭൂമിയിൽ അതിക്രമിച്ച് കയറേണ്ട ഒരു അവസ്ഥയിലാണ് ഈ പാവം മനുഷ്യനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും. എന്നിട്ടും ഇപ്പോൾ സ്വന്തം വീട്ടിൽ കയറാൻ പറ്റാതെ വാടക ബഹുമാനപ്പെട്ട നീതിപീഠത്തിൻ്റെ ലൂപ്ഹോൾസ് വെച്ചുകൊണ്ട് രക്ഷപ്പെടാനും ശ്രമിക്കുകയാണ് ഈ ദിൽകുമാർ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ, ഇതിനകത്ത് താമസിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അതിനകത്ത് നടക്കുന്ന ഇടപാടുകൾ എന്ത് തന്നെയായിരുന്നാലും അത് അന്വേഷിക്കേണ്ടത് നീതിപീഠമല്ല, നീതിപീഠത്തിൻ്റെ മുന്നിലെത്തിക്കേണ്ടത് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. ഭീകരവാദം, തീവ്രവാദം, മതതീവ്രവാദം, കള്ളക്കടത്ത്, കരിഞ്ചന്ത തുടങ്ങി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മയക്കു മരുന്നുള്ള MDMA അതുപോലും നമ്മുടെ കൊച്ചിയിൽ വളരെ സുലഭമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കടവന്ത്ര പോലൊരു സ്ഥലത്ത് ഏകദേശം 45 ചെറുപ്പക്കാർ ഒരുമിച്ച് ഈ ഒരു കെട്ടിടത്തിനകത്ത് താമസിക്കുന്നത്. ഈ ഒരു പാവം പ്രവാസിയായ മനുഷ്യനെ, ഉടമസ്ഥനായ ഈ മനുഷ്യനെ പുറം തള്ളിയതിന് ശേഷം താമസിക്കുന്നത്, കയ്യേറി താമസിക്കുന്നത്. അവിടെയും നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കയ്യും കെട്ടി വെറുതെ നിഷ്പക്ഷരായി നോക്കി നിൽക്കുകയാണ്. ബാക്കിയെല്ലാം കോടതിക്ക് വിടൂ എന്നുള്ള ഒരു തീരുമാനത്തിലാണ് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ. അതെന്ത് തന്നെയായാലും ഏത് നിയമത്തിൻ്റെ ഓരോ പഴുതുകളും നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കണ്ണടച്ച് കയ്യും കെട്ടി നോക്കി നിൽക്കുമ്പോൾ ഇതിനകത്ത് നടക്കുന്ന അനാശാസ്യമായാലും മയക്കുമരുന്നിൻ്റെ കച്ചവടമായിരുന്നാലും എന്ത് തന്നെ ആയിരുന്നാലും അതിനെ തീർച്ചയായും അതിൽ ഒരു അന്വേഷണം നടത്തേണ്ടത് നമ്മുടെ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കടമയാണ്. അത് കോടതിയുടെ ജോലിയല്ല. ഈ ഒരു പാവം എത്ര വയസ്സായി? 65 65 വയസ്സായ ഈ ഒരു പ്രവാസി ആയിട്ടുള്ള ഈ ഒരു പാവം മനുഷ്യന് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് കയറി കിടക്കാൻ പോലും സൗകര്യമില്ല. അത് അവരിപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്നു, വേറെ വരുമാന മാർഗ്ഗമില്ലാത്തതുകൊണ്ട് വാടകയ്ക്ക് കൊടുത്ത ഈ വീട് ക്രമസമാധാനം തകർന്നാൽ മാത്രമേ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇടപെടാൻ സാധിക്കൂ എന്നാണ് അറിയാൻ സാധിച്ചത്. കാരണം ഇത് സിവിൽ കേസാണ്. ഇതുപോലുള്ള പ്രവാസികൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് കയ്യൂക്കും തൻ്റെ ഇടവും കാര്യപ്രാപ്തിയുമുള്ള ഒരാളാണെങ്കിൽ അവർക്കെല്ലാം ഇതുപോലെ ആരുടെ വീട് വേണമെങ്കിലും കൊച്ചി മെട്രോ പോലുള്ള നഗരത്തിൽ ബാ. ഇതാണ് ദിൽകുമാർ. ആ ആർക്ക് വേണമെങ്കിലും കയ്യേറാം. അത് സിവിൽ കേസായിട്ട് മാറും, കോടതിയിൽ പോയി നോക്കിക്കും എന്നായിരിക്കും നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്. അതുകൊണ്ട് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്നത് പോലെ ഈ നാട്ടിൽ എന്ത് അനീതിയും അക്രമവും നടക്കും, ആർക്ക് നേരെയും ചോദിക്കാനും പറയാനും ആരുമില്ലെങ്കിൽ ആർക്ക് നേരെയും അതിക്രമം നടത്താം എന്നുള്ള ഒരു ധൈര്യമാണ്, ധാർഷ്ട്യമാണ് ഇതുപോലുള്ള മൂന്നാംകിട ഗുണ്ടകൾക്ക്, കയ്യേറ്റക്കാർക്ക്. നമ്മുടെ ബഹുമാനപ്പെട്ട ഇരട്ടച്ചങ്കുള്ള ശ്രീ പിണറായി വിജയൻ ഭരിക്കുന്ന നമ്മുടെ ഈ നാട്ടിൽ ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് നടത്തി സൗകര്യം ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നേരെ ഒരു കാര്യം ചെയ്യൂ, ബഹുമാനപ്പെട്ട തേവര ACയെ പോയി നേരിട്ട് പോയി കാണൂ. അദ്ദേഹത്തിനോട് ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഏ ദിൽകുമാറേ, നിങ്ങൾ ആദ്യം പറഞ്ഞത് നിങ്ങൾ മൂത്രം ഒഴിക്കാൻ പോണു, തിരിച്ചിപ്പം വരാമെന്നല്ലേ പറഞ്ഞത്? പിന്നെ ഈ കയറി ആദ്യത്തെ ഒളിച്ചിരിക്കേണ്ട കാര്യം എന്താ? കേസിൽ നിങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ചാൽ, നിങ്ങൾ എന്നെ ഫോണിൽ പറഞ്ഞല്ലോ 5,00,000 രൂപ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒഴിഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ വാടക കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടോ? വാടക തരുന്നില്ല, ഞാൻ കഷ്ടപ്പെട്ടാണ് ബാങ്കിൽ അടയ്ക്കുന്നത്. ഞാൻ ഇന്നും കൂടി കൊണ്ട് അടച്ചിട്ട് വന്നു, ഇന്നലെയും കൂടി കൊണ്ട് അടച്ചിട്ട് വന്നു. ബിനാമി തമിഴ് തമിഴുണ്ട്. ലാസ്റ്റ് എഗ്രിമെന്റിൽ കൊടുത്തിട്ടില്ല, അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ അതിലൊന്നും പറഞ്ഞില്ല. മാറി അവരെ മര്യാദ എത്ര പേരുണ്ട് തരും? ആയിക്കോട്ടെ, പക്ഷെ എനിക്ക് തരാനുള്ള പൈസയിൽ അയാൾ തന്നെ ജോലി വന്നപ്പോ ഒരു പെണ്ണ് അതിനകത്ത് നിന്ന് ഇറങ്ങി പോകണുണ്ടായിരുന്നു. ആരാണെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ എൻ്റെ ഭാര്യയാണ്, ഇവൻ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല. ഈ ദില്ലെന്ന് പറഞ്ഞ മനുഷ്യൻ കല്യാണം കഴിച്ചിട്ടാണ്. നമ്മൾ കല്യാണം കഴിച്ചിട്ട് അപ്പോൾ ഒരു ഉത്തരവാദിത്തമുള്ള മനുഷ്യനായിരിക്കും എന്നൊക്കെ ഓർത്തിട്ടാണ് നമുക്ക് കൊടുത്തത് തന്നെ. പിന്നെയാണ് അറിയണത് ഈ മനുഷ്യൻ കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ളത്. എന്നിട്ടാണ് ഈ കളി കളിക്കുന്നത്. മക്കള്, വീട്, കുടുംബം എന്നുള്ളത്, അയാൾക്ക് അയാളെ എല്ലാം കഴിച്ചിട്ടുള്ള കുട്ടികളിലൊന്നുമില്ല. ഈ മുതലേക്ക് കൂടി കയറി, ഈ ഓടിൻ്റെ മുകളിൽ കൂടി കയറി അങ്ങോട്ട് ഓടുന്ന കാണാം രാത്രി. അവര് കുരങ്ങന്മാരാണ്. ഇവിടെ എന്താണെന്നറിയില്ല, എന്തോ ബിസിനസ് ഉണ്ട്. ഇവര് മയക്കുമരുന്നാണോ എന്താണോ ആരൊക്കെ എന്താണെന്നൊരു ഐഡിയ ഇല്ല. എവിടെയുള്ള ആൾക്കാരായാലും ആരായാലും എന്തായാലും അങ്ങേരി താമസിപ്പിക്കും. അതാണ് ഇവരുടെ സിറ്റുവേഷൻ. ദിൽകുമാറിനെ കാണുന്നതിന് വേണ്ടി ആദ്യം ഞങ്ങളിവിടെ നിന്നിട്ട് ഏകദേശം അരമണിക്കൂറോളം നിന്നപ്പോൾ ദിൽകുമാർ ഇറങ്ങി വന്നു. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറും റെക്കോർഡ്സും നമ്മുടെ കയ്യിലുണ്ട്. അദ്ദേഹം മൂത്രം ഒഴിച്ചിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞുകൊണ്ട് പോയതിന് ശേഷം
തിരിച്ച് ഡ്രസ്സ് ഇടാൻ ഷർട്ട് ഇടാൻ വേണ്ടി ഇതിനകത്ത് കയറിപ്പോയതാണ്. അതും ഈ പാവത്തിൻ്റെ വസ്തുവിലാണ് കയറിപ്പോയിട്ടുള്ളത്. ഇപ്പോഴും പുറത്തിറങ്ങാതെ അതിനകത്ത് തന്നെ ഇരിക്കുക. ഇദ്ദേഹം ഇങ്ങനെയാണ് നിങ്ങൾ കാണാൻ ഇതിനു മുമ്പ് ശ്രമിച്ചിട്ടുണ്ട്? എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം തന്നെ ബൈക്ക് എടുത്തു ഒറ്റ പോകൂ. ഇതാണ് അദ്ദേഹത്തിൻ്റെ ബൈക്ക്. ഇതിപ്പോ ഇന്ന് സൺഡേ എല്ലാം നാട്ടിൽ പോയി വീട്ടിൽ പോയിക്കാണ്. എന്നിട്ട് നാളെ രാവിലെ എല്ലാം ഇവിടെ ഒക്കെ നിറച്ചിരിക്കും. ആ ഭിത്തിയൊക്കെ പൊട്ടിച്ചു വെച്ചാൽ ഗേറ്റ് ഒക്കെ ഇവിടെ എന്തിന്റെ ബിസിനസ് ആണ് നടക്കുന്നത്? നമുക്കറിയാൻ പറ്റില്ല. മതിന്റെ മോളിൽ കൂടെ ആൾക്കാർ പോകണമെന്നൊക്കെ ആൾക്കാർ പോകും രാത്രിയിൽ 11 മണിക്കൊക്കെ. കൊച്ചിയിലും കൊച്ചിയിലും മറ്റും നടക്കുന്ന ഒരുപാട് മയക്കുമരുന്ന് ഇടപാടുകളൊക്കെ നമ്മളെല്ലാം സ്ഥിരമായിട്ട് പത്രങ്ങളിൽ കൂടെ ടി വി ചാനലുകളിലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിശാ പാർട്ടികളും മയക്കുമരുന്നിൻ്റെ ഇടപാടുകളും ഒക്കെ നടക്കുന്ന ഈ കൊച്ചി പോലൊരു മെട്രോ നഗരത്തിൽ ഇതുപോലൊരു കെട്ടിട സമുച്ചയത്തിനകത്ത് എന്താണ് നടക്കുന്നത്? ജെൻസ് ഹോസ്റ്റലിൻ്റെ മറവിൽ നടക്കുന്ന പ്രക്രിയകൾ എന്തൊക്കെയാണ് എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അന്വേഷിക്കാൻ സാധിക്കും. ഇദ്ദേഹത്തിന് വീട് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിച്ചില്ലെങ്കിലും അത് കോടതി നിയമമൊക്കെ നടക്കുമെങ്കിലും ഇതിനകത്ത് നടക്കുന്ന ബിസിനസ് എന്താണെന്ന് അന്വേഷിക്കാൻ ബഹുമാനപ്പെട്ട തേവരയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഏത് സാധാ പോലീസ് മുതൽ കമ്മീഷണർക്ക് വേണമെങ്കിലും നേരിട്ട് അന്വേഷിക്കാവുന്ന കാര്യമാണിത്. അന്വേഷിച്ച് വേണ്ട ഉചിതമായ നടപടിയെടുക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.